നമസ്കാരം. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി കോവിഡ് വാക്സിൻ്റെ രണ്ടാം ഘട്ടത്തിൽ, അതായത് 60 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക് കോവിഡ് വാക്സിൻ കൊടുക്കുന്നതിൽ ആദ്യത്തെ ഡോസ് സ്വീകരിച്ച് ആ ഒരു ഘട്ടം ഉദ്ഘാടനം ചെയ്തിരിക്കുക. തുടർന്ന് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ എടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രിയും കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നു കേട്ടു. ഒന്ന് ഓർത്ത് നോക്കും, മുമ്പായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ 2014 മുമ്പ് അല്ലെങ്കിൽ മോദി കാലഘട്ടത്തിന് മുമ്പായിരുന്നു ഈ കോവിഡും കാര്യങ്ങളൊക്കെ വരികയും ഇതേപോലൊരു വാക്സിനൊക്കെ കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു എങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഏതൊരു രാഷ്ട്രീയ സാമാന്യ ബോധമുള്ളവർക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാര്യം ആദ്യമെടുക്കുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ഒക്കെ ആവും. പിന്നീട് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളുടെ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു തള്ളിക്കയറ്റമായിരിക്കും. ഇതിനൊക്കെ ശേഷം മാത്രമേ സാധാരണക്കാരനോ ആരോഗ്യ പ്രവർത്തകർക്കോ ഡോക്ടർമാർക്കോ പോലീസുകാർക്കോ അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളികൾക്കോ ഒക്കെ വാക്സിൻ ലഭ്യമാവും. അതായിരുന്നു ഇവിടുത്തെ ഒരു രീതി. അങ്ങനെയേ നടക്കുമായിരുന്നുള്ളൂ മോദി കാലഘട്ടത്തിന് മുൻപായിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ യു പി എ ഭരിക്കുമായിരുന്നെങ്കിൽ നെഹ്റു ഫാമിലി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗാന്ധി ഫാമിലി എന്ന് വ്യാജ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു കുടുംബമായിരിക്കും ആദ്യം പോയി വാക്സിൻ എടുക്കുക. ശേഷം ഹൈക്കമാൻഡിലുള്ളവരെ എടുക്കും. അതിനുശേഷം ആയിരിക്കും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് മന്ത്രിമാരും ഒക്കെ എടുത്തതിന് ശേഷം രാഷ്ട്രീയക്കാരുടെ ഒരു തള്ളിക്കയറ്റമായിരിക്കും. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ എടുത്തതിന് ശേഷമായിരിക്കാം ചിലപ്പം മുൻഗണനാ ക്രമം പോലും കാണില്ല, തോന്നിയ രീതിയിലായിരിക്കും നടക്കുന്നത്. പക്ഷേ ഇത്തവണ നോക്കൂ, എത്രമാത്രം അടുക്കും ചിട്ടയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കൂ. എത്ര എന്തൊക്കെ ചെയ്തിട്ടും വിമർശിക്കുകയാണ്, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. നോക്കൂ, ഇപ്പോൾ തുടക്കത്തിൽ വാക്സിൻ വന്നു. വാക്സിൻ വന്നതിന് ശേഷം അതിനോരോ പ്രോട്ടോകോൾ വെച്ചു. ആദ്യം ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുൻനിര പോരാളികളും വാക്സിൻ എടുക്കട്ടെ. ആ കൂട്ടത്തിൽ ശുചീകരണ തൊഴിലാളികളുണ്ട്, അവരും തീർച്ചയായിട്ടും മുൻനിര പോരാളികൾ തന്നെയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരാണ് വാക്സിൻ എടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണക്കാരനായ ഒരു ശുചീകരണ തൊഴിലാളിയാണ്. അതിനുശേഷം ആരോഗ്യ പ്രവർത്തകരെടുത്തു. കുറേ പേരൊക്കെ മടിച്ച് മാറി നിന്നിട്ടുണ്ട്, അവരൊക്കെ വീണ്ടും വരുന്നുണ്ട്. കാര്യം ഇതാ വീണ്ടും രാഷ്ട്രീയക്കാരൊക്കെ ധൈര്യപൂർവ്വം തന്നെ എടുക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ തന്നെ സ്വന്തം ഉൽപ്പന്നമായ സ്വന്തം വാക്സിനായ കോവാക്സിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു, അതിൻ്റെ മൂന്നാം ഘട്ടം കഴിഞ്ഞില്ല, വിജയകരമായില്ല, അതിൻ്റെ ഫലപ്രാപ്തിയിൽ സംശയമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എടുത്ത വാക്സിൻ നമ്മുടെ വാക്സിനാണ്, നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ പരീക്ഷിച്ചു നമ്മൾ തന്നെ വിജയിപ്പിച്ച ആ വാക്സിനാണ് കോവാക്സിനാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി എടുത്തത്. അപ്പം സ്വാഭാവികമായിട്ടും എത്രയോ ലക്ഷം എത്രയോ കോടി ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും, അവരും അത് സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ശൈലി ടീച്ചറൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അത് കണ്ടത്. മോദിജിയുടെ നീക്കത്തെ, മോദിജി വാക്സിൻ എടുത്തു. വാക്സിൻ എടുത്തപ്പോൾ അത് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണെന്നും തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ അതായത് മുഖ്യമന്ത്രി മറ്റൊരുമൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വാക്സിൻ എടുത്ത് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് അവരെന്തായാലും അവരുടെ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുകയുണ്ടായി. അപ്പോഴും കോൺഗ്രസ്സിലെ ചിലരൊക്കെ എത്രമാത്രം മോശം പരാമർശം നടത്താമോ അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഈ പരാമർശമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതൊക്കെ വളരെ വ്യക്തമായും കൃത്യമായും ഒക്കെ വീക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം, ഒരു വലിയ വലിയ രാഷ്ട്രീയ ബോധമുള്ള സമൂഹം ഇന്ത്യയിലുടനീളം അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നും അവർ നിങ്ങളെ വിലയിരുത്തും എന്നും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും കോവിഡ് മഹാമാരി എന്ന ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ രാജ്യം കരകയറേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ കേരളത്തിൽ കുറച്ച് കോവിഡ് രോഗികളൊക്കെ കൂടുതലാണ്. കോവിഡ് ഇങ്ങനെ പടർന്നു കയറുന്നത് നിയന്ത്രിക്കാൻ ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. എന്നാലും ഇങ്ങനെ വാക്സിൻ ആളുകൾ എടുത്ത് വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കോവിഡ് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ പോവും. ഇത് തന്നെയാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അതിനുശേഷം വീണ്ടും പഴയ കണക്ക് തന്നെ, പഴയ ഇന്ത്യ പോലെ തന്നെ മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യ ആയിട്ട് മാറണം. എല്ലാവിധ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തി അങ്ങനെയാണോ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും ചെയ്തത്. ഒരു രാഷ്ട്രീയവും അദ്ദേഹം കണ്ടില്ല. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് ആക്കാമെന്നോ ഒന്നും വിചാരിച്ചില്ല അവർ ചെയ്തത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വാക്സിൻ കണ്ടെത്തുകയും ചെയ്തത്. ഇന്ത്യക്കാർക്ക് ആവശ്യത്തിനുള്ള വാക്സിൻ നമ്മുടെ കയ്യിൽ കരുതിയതിനൊപ്പം തന്നെ ലോകത്തിനും വാക്സിൻ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. എത്രയോ രാജ്യങ്ങൾ നമ്മളോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഇന്ത്യയാണ് കോവിഡിനെതിരെയുള്ള യുദ്ധം നയിക്കുന്നത് എന്ന് തന്നെ പറയാം. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം തുടങ്ങിയിരിക്കുന്നു.
നമ്മുടെ സ്വന്തം വാക്സിനും ഉണ്ട്. ഈ കൂട്ടത്തിൽ മുമ്പ് കോവിഷീൽഡ് ആയിരുന്നു, അതിൻ്റെ ഒപ്പം അത്യാവശ്യക്കാർക്ക് മാത്രം ചില ഘട്ടത്തിൽ മാത്രമായിരുന്നു കോവാക്സിൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കോവാക്സിനാണ് എടുത്തത്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ സ്വയം പര്യാപ്തത എന്നതിലൂന്നിയ ആത്മനിർഭാരത് ആ ഒരു ആശയത്തിലൂന്നി കൂടുതൽ കൂടുതൽ ദേശീയവാദികൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ കോവാക്സിൻ തന്നെ പ്രിഫർ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നടക്കട്ടെ, വിജയകരമായിട്ട് തന്നെ ഈ ഒരു ഉദ്യമം വിജയിക്കട്ടെ. ഈ കോവിഡിനെതിരെയുള്ള ആ ഒരു പോരാട്ടം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.